പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി പ്രതിപക്ഷത്ത് ഭിന്നത മുറുകുന്നു. രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അംഗീകരിക്കില്ലെന്നും തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുമെന്നും ബിആർഎസ് വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയതലത്തിൽ ബിജെപിക്കും കോൺഗ്രസിനും ബദലായി മൂന്നാം മുന്നണി വേണം എന്നതായിരുന്നു ചന്ദ്രശേഖർ റാവുവിന്റെ നിലപാട്. എന്നാൽ നിലവിൽ നിലപാട് തിരുത്തിയ കെസിആർ കോൺഗ്രസുമായി സഖ്യമാകാമെന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ അപ്പോഴും രാഹുൽ നയിക്കേണ്ടതില്ല എന്ന വികാരം ചന്ദ്രശേഖർ റാവു മുന്നോട്ട് വെക്കുന്നുണ്ട്. രാഹുലിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് കെസിആർ തുറന്നടിക്കുന്നത്. ചന്ദ്രശേഖർ റാവുവിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയാകും ബിആർഎസ് തെരഞ്ഞെടുപ്പിനെ നേരിടുക. കോൺഗ്രസിന് ബദലായി പ്രാദേശിക കക്ഷികൾ പ്രതിപക്ഷത്തെ നയിക്കണം എന്നതാണ് മമതാ ബാനർജിയുടെയും വികാരം. സമാജ്വാദി പാർട്ടിയും ഇതിനോട് യോജിക്കുന്നു. കോൺഗ്രസിനെ കൂടി ഒപ്പം കൂട്ടിയുള്ള പ്രതിപക്ഷ ഐക്യമാണ് നിതീഷ് കുമാറിന്റെ ലക്ഷ്യം. യു പി എയുടെ കൺവീനർ സ്ഥാനം ഒരുപക്ഷെ നിതീഷ് കുമാറിന് നൽകിയേക്കും. എന്നാൽ കോൺഗ്രസിനെ ഒപ്പം കൂട്ടുന്ന നിതീഷ് കുമാറും പ്രതിപക്ഷത്തെ രാഹുൽ നയിക്കട്ടെ എന്ന് പറയുന്നില്ല. മറിച്ച് വിശാല പ്രതിപക്ഷ സഖ്യത്തെ നയിക്കാൻ താൻ പ്രാപ്തനാണെന്ന സന്ദേശം നിതീഷ് കുമാർ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ശേഷിക്കെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളുടെ തമ്മിലടി പ്രതിപക്ഷത്തെ കൂടുതൽ ദുർബലമാക്കുന്നു. ജനം, ഡൽഹി.